ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആണ്. നമ്മൾ ബോട്ടിലോട്ട് ലീഫ് പ്രിന്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലായാലും എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബോട്ടിലോട്ട് ഒന്ന് ബേസ് കോട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ആ പെയിൻറ് നമ്മുടെ ബോട്ടിലോട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കോട്ടൊക്കെ അഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ രണ്ട് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്, ലൈറ്റ് ഗ്രീൻ കളറും ലെമൺ യെല്ലോ കളറും. നമുക്കിനി ഈ ഒരു രണ്ട് കളേഴ്സ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു ഗ്രീൻ കളർ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു കളർ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിലോട്ട് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഗ്രീൻ കളർ പെയിൻറ് അപ്ലൈ ചെയ്തതും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു സീറോ സൈസ് പെയിൻറ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ലീഫിൻ്റെ ഡിസൈനൊക്കെ ആ ബോട്ടിൽ ഫുള്ളൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ സീറോ സൈസ് ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൂത്ത് പിക്ക് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഈർക്കിൽ യൂസ് ചെയ്തോ വരച്ചു കൊടുക്കുക. അപ്പോൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ മുകളിലത്തെ റോയുടെ താഴെ വരയ്ക്കുമ്പം ആ രണ്ട് ലീഫിൻ്റെ ഇടയിലായിട്ട് അടുത്ത ഡിസൈൻ വരാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ മുകളിൽ രണ്ട് ലീഫ് വരച്ചിട്ടുണ്ടെങ്കിൽ താഴെ വരയ്ക്കുമ്പം ആ ഒരു രണ്ട് ലീഫിൻ്റെ ഇടയിലായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ ഞാൻ ദേ ആ ഒരു ബോട്ടിൽ ഫുള്ള് ഇതേപോലെ ലീഫിൻ്റെ ആ ഒരു പാറ്റേൺ വരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ദേ ആ ഒരു ബോട്ടിൽ ഫുള്ള് ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലെ ആ ഒരു ലീഫ് വരച്ചില്ലേ, അതിനൊക്കെ നമുക്ക് വെയിൻസ് ഒക്കെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതേ സെയിം സീറോ സൈസ് ബ്രഷ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതാ ഇതുപോലെ നമുക്ക് ലീഫിൻ്റെ അകത്തൊക്കെ ഇതാ ഇതുപോലെ ലീഫിന് വെയിൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ ഫുള്ള് ലീഫിൻ്റെ ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ്റെ പുറത്തെ ഭാഗത്തെല്ലാം നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലീഫിൻ്റെ അകത്തോട്ട് പെയിൻറ് ആകാണ്ട് വേണം നമ്മൾ പെയിൻറ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ല. നമ്മൾ മൊത്തം ഇതേപോലെ ബ്ലാക്ക് കളർ പെയിൻറ് ലീഫിൻ്റെ പുറത്തെല്ലാം പെയിൻറ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ബോട്ടിൽ കാണാൻ ലുക്ക് ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു പുറത്തെ ആ ഒരു ലീഫിൻ്റെ പോർഷനിലെല്ലാം ബ്ലാക്ക് കളർ പെയിൻറ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പെയിൻറ്റിങ് പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ പെയിൻറ് ഒന്ന് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് ഒരു കോട്ട് വാർണിഷ് ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ദേ നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ട് വാർണിഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോട്ടിൽ കുറേ കാലം കഴിയുമ്പം അതിലെ പെയിൻറ് ഒന്നും പോകാണ്ട് അത് വർഷങ്ങളോളം കേട് കൂടാണ്ടിരിക്കും. അപ്പോൾ ഞാൻ ദേ ആ ഒരു ബോട്ടിൽ ഫുള്ള് നമ്മുടെ ഒരു കോട്ട് വാർണിഷ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. വാർണിഷ് കൂടൊക്കെ അപ്ലൈ ചെയ്തപ്പം നല്ലൊരു ഗ്ലേസിംഗ് ആണ് നമ്മുടെ ബോട്ടിലിന്. അപ്പോൾ നമ്മൾ നോക്കിക്കേ എന്ത് സിമ്പിളായിട്ടാണ് നമുക്ക് ബോട്ടിലോട്ട് ലീഫിൻ്റെ പാറ്റേൺ നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ അതേ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു മൗത്ത് പോർഷനിലായിട്ട് ജസ്റ്റ് വൂളൻ ത്രെഡ് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ അതിൽ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെയിൻറ് ഇളകി വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇങ്ങനൊന്ന് ചെയ്തത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഒരു ലീഫ് പ്രിൻറ് ബോട്ടിലാട്ടായിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനിയപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.